ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ആയിരിക്കാം. കർത്താവിന് ഇത് നിസ്സാരമാണ്. കാറ്റോ മഴയോ ഉണ്ടാകാതെ ജീവജലത്തിൻ്റെ അരുവികൊണ്ട് കർത്താവ് നിറയ്ക്കുന്ന വരണ്ട അരുവിത്തടം നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഇത് നിസ്സാരമാണ്. അവിടുന്ന് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ ആത്മാവ് നിറയുന്നതിന് വേണ്ടി ദാഹത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ്റെ, നമ്മൾ സാധാരണ നടത്തുന്ന രണ്ടാം ശനി കൺവെൻഷൻ്റെ സമയമാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മൾ പന്തക്കുസ്ത അനുഭവ കൺവെൻഷൻ നടത്തുക. അപ്പം അതിൽ മുഴുവൻ സമയം നമുക്ക് പങ്കുചേരാം. ഇന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവെക്കാൻ കടന്നു വന്നിരിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട എമിൽ അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പട്ടമൊക്കെ സ്വീകരിച്ചിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടസേവർക്കാൻ വട്ടാലച്ഛൻ്റെ ഒരു വലിയ ശിക്ഷണത്തിന് കീഴിലായിരുന്നു അച്ഛൻ ഇത്രയും നാളും. കോട്ടയം ബ്രോൻസ് സി എം ഐ ബ്രോൻസിലെ സഭാംഗമാണ് അച്ഛൻ. ഈ കാലഘട്ടത്തിൽ ദൈവം എടുത്ത് ഉയർത്തിയിരിക്കുന്നൊരു അച്ഛന് ആരംഭത്തിൽ തന്നെ, വൈദിക ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനേകം ദൈവമക്കളോട് വചനം പറയുവാനും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ അധ്വാനിക്കുവാനും അച്ഛന് ഒത്തിരി തീക്ഷ്ണതയുണ്ട് ഉള്ളിൽ. ആ തീക്ഷ്ണതയുള്ള അച്ഛനെയാണ് നമുക്ക് ഇന്ന ദിവസം വചന ശുശ്രൂഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട എമിൽ അച്ഛന് ഈ കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രം വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കുക. അച്ഛനോട് അട്ടപ്പാടി ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ആൾക്കാർ പയ്യെ വരുന്നതേ ഉള്ളൂ. വരും, വരും. എല്ലാവരും ഒന്ന് കരമുയർത്തി, നല്ലപോലെ കരമുയർത്തി, സ്വരമുയർത്തി ഈശോയുടെ നാമത്തിൽ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. അന്ന് സ്വരമുയർത്തി വിളിച്ച് ഈശോയേന്ന് വിളിച്ചു പോകും. ആ വിളിക്കട്ടെ, വിളിക്കട്ടെ. വലിയ ശക്തിയോടെ വിളിച്ച്, വലിയ സന്തോഷത്തോടെ വിളിച്ച്, വലിയ സ്നേഹത്തോടെ ഈശോയുടെ നാമം വിളിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യവും അഭിഷിക്തരിലേക്ക് വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് മടുപ്പ് കൂടാതെ ഒരൊറ്റ വിളി വിളിച്ച് ഹാലലിയ, ഹാലലിയ. അപ്പൊ ഇത് അച്ഛൻ പറയുന്ന വരെ അവിടെ നിൽക്കാം. നമുക്ക് കുഴപ്പമില്ലല്ലോ. പ്രിയമുള്ളവരെ, ടെസ്ലിൻ സിസ്റ്ററിന്റെ സ്നേഹപൂർണമായ സ്വാഗതത്തിന് എല്ലാവരുടെയും നാമത്തില്, ഈശോയുടെ എല്ലാവരുടെയും സ്നേഹത്തില്, ഈശോയുടെ നാമത്തില് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ, നമ്മുടെ ശുശ്രൂഷകൾ തുടങ്ങി എങ്കിലും വചന ശുശ്രൂഷയും അതിനുള്ള പ്രാർത്ഥനയും സ്തുതിപ്പും അത് വിശുദ്ധ കുർബാനയും ആരാധനയും എല്ലാം തുടങ്ങുന്നത് നമുക്ക് തുടങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം, ധ്യാനപൂർവ്വം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറഞ്ഞു വരുന്ന, നിറയുവാൻ വേണ്ടിയിട്ട്, അഭിഷേകം കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അഭിഷേകം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വേഗം ആഗതനാകണമേ, ആഗതനാകണമേ. കരങ്ങളടിച്ച് നമുക്ക് പാടാം.
ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ രൂഹായേ വേഗം ആഗതനാകണമേ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേക തീ കാറ്റാന്വിഷട്ടെ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേക തീ കാറ്റാന്വിഷട്ടെ പുതുശക്തിയാൽ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ അകതാരി അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക വചനത്തിൻ വിത്തുമുളയ്ക്ക ഹൃദയമൊരു കിടുക അകതാരി അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക വചനത്തിൻ വിത്തുമുളയ്ക്ക ഹൃദയമൊരു കിടുക ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തിൽ കാറ്റാഞ്ഞുവീശട്ടെ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തിൽ കാറ്റാഞ്ഞുവീശട്ടെ പുതുശക്തിയാ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ എല്ലാ ജനതകളുടെ മേലും ഇറങ്ങി വരണം പരിശുദ്ധാത്മാവേ വലിയ അഭിഷേകമായിട്ട് കടന്നു വരണം ജനതകളുടെ മേൽ പ്രാർത്ഥിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുന്നു പരിശുദ്ധാത്മാവേ വലിയ അഭിഷേകമായിട്ട് കടന്നു വരുന്ന പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും ഇരുസഭയിൽ ചൊരിഞ്ഞിടുക പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തിൽ കാറ്റാഞ്ഞുവീശട്ടെ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തിൽ കാറ്റാഞ്ഞുവീശട്ടെ പുതുശക്തിയാ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തിൽ കാറ്റാഞ്ഞുവീശട്ടെ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തിൽ കാറ്റാഞ്ഞുവീശട്ടെ പുതുശക്തിയാ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തന്നുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ ആരാധന ആരാധന ആരാധന
വലിയ കരുണ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ നിന്നും അടുത്തോ ഇല്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് നിൽക്കാല്ലേ. നമ്മളൊരു സമർപ്പണ ശുശ്രൂഷ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നിമിഷത്തിൽ. ഏതാണ്ട് അരമണിക്കൂർ, ഇനി അത് അരമണിക്കൂറില്ല, 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നിന്ന് സമർപ്പണ ശുശ്രൂഷ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങൾ നമുക്ക് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഓരോ മേഖലകളെടുത്ത് ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ വലിയ കൃപ അനുഗ്രഹം നമ്മുടെ മേലും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ആദ്യമായി, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ ജോലിസ്ഥലങ്ങളെ, പഠന മേഖലകളെ, ഏതെങ്കിലും രോഗികൾ ഈ സമൂഹത്തിൽ അല്ല നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ, അതുപോലെ നമ്മുടെ മക്കളെ, ജോലി, അങ്ങനെ എല്ലാ മേഖലകളെയും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് കർത്താവിൻ്റെ വലിയ കരുണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 1:10 ഇങ്ങനെ പറയുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വചനം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ പറയുന്നേ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷണം നൽകിയെന്ന്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങ് ദൈവം അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ അവന് തന്നെയും അവനുള്ള എല്ലാറ്റിനും ചുറ്റും വേലികെട്ടി സംരക്ഷണം നൽകി. കർത്താവ് നമ്മുടെ ഭവനത്തിന്, നമ്മുടെ സമ്പത്തിന് നമുക്ക് വേലി ചുറ്റി, വേലി കെട്ടി സംരക്ഷണം നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. നമ്മെ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒരു കൂടോത്രം നമുക്ക് ടേക്കുകയല്ല. അതുകൊണ്ട് ആ സംഖ്യ 21:21 പറയുന്നത്, യാക്കോബിന് അവിചാരിയേക്കുകയല്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. അങ്ങനെ കർത്താവിൻ്റെ വേലി നമ്മുടെ ഭവനത്തിനും സമ്പത്തിനും കൃഷിയിടങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും കർത്താവിൻ്റെ വേലി ഉണ്ടാവണം. കർത്താവിൻ്റെ വേലി ഉണ്ടാവണം. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് പിടിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ മുറികളെയും കർത്താവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും തിന്മയുടെ ശക്തികളോ തിന്മയുടെ സ്വാധീനമോ ഉണ്ടെങ്കിൽ ഈ നിമിഷം
നിമിഷം യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഭവനത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ കൃപ, അങ്ങയുടെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങ് ചൊരിയണമേ. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം, സകല മാലാഖമാരുടെ സംരക്ഷണം, സകല മാലാഖമാരുടെ കാവൽ, കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഈ നിമിഷം കടന്നു വരട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവിനെ രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ ഭവനത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ യേശുവിനെ സ്തുതിച്ചാരാധിക്കുന്നു. യേശുവേ, യേശുവേ സ്തോത്രം. കർത്താവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതി, 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 സ്തുതി. യേശുവേ മൗത്വം, 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 മൗത്വം. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതി, സ്തുതി. കരങ്ങൾ അടിച്ച് നദിപതി, കരങ്ങൾ അടിച്ച് കൃപാ പെരുമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുമതിയേ, അനുദിനം നിൻ പദങ്കതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദങ്കതിയേ, അടിയനു നിൻ കൃപമതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലവൻ നീ എന്ന ഭയം വന്നിടുമോ എന്ന ഭയം. ഇരുകരങ്ങൾ തരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുമതിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൊഴിൽ മേഖലകളിലേക്ക് കർത്താവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാതെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ ഭവനങ്ങളിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കൃഷിയിടങ്ങളിൽ വേണ്ടത്ര വിളവ് ലഭിക്കാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഈ നിമിഷങ്ങളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അതുപോലെ പഠനം കഴിഞ്ഞിട്ട് നല്ല ഒരു ജോലി നമുക്കോ നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ലഭിക്കുന്നില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നല്ല ഒരു ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ വ്യക്തികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ അർഹതപ്പെട്ട ഒരു ജോലി കിട്ടിയില്ല, ഞാൻ IT ആണ് പഠിച്ചത്, പക്ഷേ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് മാനേജ്മെൻറ്റ് മേഖലയിലാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പലതവണ പരീക്ഷ എഴുതിയിട്ട് ഇതുവരെ എനിക്കത് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ദുഃഖവുമായിട്ട് കഴിയുന്ന മക്കൾ ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അതുപോലെ നമ്മുടെ ബിസിനസ് മേഖലയിൽ വേണ്ടത്ര ഒരു ഒരു മുന്നേറ്റം, ഒരു 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 കൃപ, ഒരു അഭിഷേകം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാവുന്നില്ല ആ മേഖലയിലുള്ളവർ. അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് കരങ്ങളും ഉയർത്തി തൊഴിൽ മേഖലയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ ആരാരാരാരാര. യേശുവേ ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ അഭിഷേകം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ തൊഴിൽ മേഖലയെ
അടച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും പൈശാചിക പീഠങ്ങളെ അസ്വസ്ഥകള് യേശു നാമത്തിൽ ഇപ്പോൾ ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല, എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടത്തും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടത്തും. പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടികൾ മുതൽ വലിയ മത്സര പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുട്ടികളെ വരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ ബുദ്ധിയുടെയും എല്ലാ അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ഒത്തിരിയേറെ തിന്മകൾ കടന്നുകൂടിയിട്ടുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ ഒത്തിരിയേറെ തിന്മകൾ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം തിന്മയിലൊന്നും പെട്ടുപോകാതെ കർത്താവിൻ്റെ വലിയ കരുണയാലും അഭിഷേകത്താലും കൃപയാലും നമ്മുടെ മക്കൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് നമ്മുടെ മക്കളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് കീഴിൽ നമ്മുടെ മക്കളെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കുമ്പസാരമില്ലാതെ ദേവാലയത്തിൽ പോകാതെ പ്രാർത്ഥനയില്ലാതെ മാതാപിതാക്കളോട് അനുസരണമില്ലാതെ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ തിന്മയുടെ ശക്തികൾക്കോ സ്വാധീനങ്ങളോ വഴിപെട്ട് മദ്യപാനം, ലഹരി, പുകവലി, ഹാൻസ്, പാൻപരാഗ് തുടങ്ങിയ വസ്തുക്കളുടെ ഉപയോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഈ തരത്തിലുള്ള മേഖലകളിലൊക്കെ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ആ കുഞ്ഞുങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പട്ടണത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഉച്ച സ്വരത്തിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. യേശുവേ, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തികളെ, സ്വാധീനങ്ങളെ, പൈശാചിക പീഠങ്ങളെ ഏതെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവായ ഈശോയെ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയാൽ ഈ നിമിഷം വിടുതൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ, സ്തുതി 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 സ്തുതി. കരങ്ങൾ അടിച്ച് ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെടും. ഏതെങ്കിലും നന്മയ്ക്കായിട്ട് ബന്ധാതെ കഴിയുന്നുണ്ടെങ്കിൽ ഈ നിമിഷം യേശു നമുക്ക് ജനമാക്കിടും. താൻ എന്റെ നന്മയെ അനുസരണ കേടത്തിന്റെ അരൂപി നൽകും. ഇവരുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ ഇപ്പോൾ യേശു നാമത്തിൽ ഈ നിമിഷം എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. പട്ടണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുടെ പട്ടണത്തിന്റെ ബുദ്ധിമുട്ടുകൾ കെട്ടുകൾ ഈ നിമിഷം യേശു നമ്മിൽ കൂട്ടിപ്പോടെ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടത്തും. ആരാധന ആരാധന ഈശോയെ. പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ ദേശത്തെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനം ഇരിക്കുന്ന സ്ഥലം,
നമ്മുടെ ഭവനമിരിക്കുന്ന സ്ഥലം. ചില ഭവനങ്ങൾ ഒരിക്കലും സമാധാനമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഏതോ തിന്മ ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളുടെ സ്ഥലത്തെ മുഴുവൻ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുക. നമ്മുടെ ദേശം കർത്താവിൻ്റെ സ്നേഹത്താൽ പരിപാലനയാൽ അനുഗ്രഹിക്കപ്പെടണം. ദേശം അനുഗ്രഹിക്കപ്പെടണം. ദേശത്തിൽ കർത്താവിൻ്റെ കൃപയൊഴുകണം. നമ്മുടെ ദേശത്ത് ഏതെങ്കിലും തിന്മയുടെ ശക്തികളോ സ്വാധീനങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം ഒഴുകി വീണ് അവിടെ സൗഖ്യം പ്രാപിക്കണം. ദേശം അനുഗ്രഹിക്കപ്പെടണം. ദേശത്ത് കർത്താവിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ദേശമായി മാറണം. പണ്ട് കാലത്ത് നമ്മൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ വഴിയോ അതെങ്കിലെങ്കിൽ നമ്മൾ മേടിച്ച അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തികൾ വഴിയോ ഏതെങ്കിലും തിന്മയുമായിട്ട് സാത്താനുമായിട്ട് നമ്മുടെ ദേശം, നമ്മുടെ നാട്, നമ്മുടെ വസ്തുവകൾ, നമ്മുടെ പറമ്പ്, നമ്മുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം യേശു നാമത്തിൽ അതെല്ലാം പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട്, തകർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേശത്തെ, നമ്മുടെ വസ്തുവകകളെ, നമ്മുടെ പറമ്പിനെ, നമ്മുടെ സ്ഥലത്തെ, നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം കർത്താവിന് സമർപ്പിച്ച് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ, നമ്മുടെ ദേശത്ത് നമുക്കൊന്ന് മനസ്സിലേക്ക് കാണാം. ആ നാടിനെ, ആ നമ്മുടെ പറമ്പിനെ എല്ലാം കർത്താവിൻ്റെ നമുക്ക് നമ്മുടെ മനസ്സിലൊന്ന് കണ്ണടച്ച് നമുക്ക് മനസ്സിലൊന്ന് കാണാം. നമ്മുടെ പറമ്പ്, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, നമ്മുടെ വഴികൾ, നമ്മൾ ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലം, നമ്മുടെ വണ്ടി കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് മനസ്സിലേക്കൊന്ന് കാണാം. നമുക്ക് മനസ്സിലേക്കൊന്ന് സങ്കല്പിക്കാം. അവിടെ നിൽക്കുന്ന ചെടികൾ, മരങ്ങളൊക്കെ നമുക്ക് മനസ്സിലൊന്ന് കാണാൻ ശ്രമിക്കാം. ടാറിട്ട റോഡാണെങ്കിൽ ടാറിട്ട് കിടക്കുന്ന ആ റോഡ് നമുക്ക് മനസ്സിലൊന്ന് സങ്കല്പിക്കാം. അവിടെ എല്ലാം കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം, വിശുദ്ധീകരണം ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും കാലത്തിൽ, ഏതെങ്കിലും തിന്മയുടെ ശക്തികളോ പൈശാചിക സ്വാധീനങ്ങളോ ആയിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അതെല്ലാം യേശു നാമത്തിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട്, വിട്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനത്തെ, ദേശത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലൊന്ന് കണ്ടേ മക്കളെ, അതൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചേ, അതൊന്ന് മനസ്സിൻ്റെ ആ മനസ്സിൽ അതെല്ലാം ഒന്ന് കണ്ടേ. ആ മരങ്ങളെയൊക്കെ ഒന്ന് കണ്ടേ, അവിടെ അടുത്തുള്ള വീടുകളെയൊക്കെ ഒന്ന് കണ്ടേ, നമ്മുടെ പറമ്പിൻ്റെ നാല് അതിരുകളെ ഒന്ന് കണ്ടേ, പറമ്പിൻ്റെ നാല് അതിരുകളെയും ഒന്ന് മനസ്സിലേക്കൊന്ന് കണ്ടേ. അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുരക്തം നമ്മുടെ പറമ്പിലേക്ക് ഒഴുകി വീഴുന്നത് മനസ്സിലേക്ക് കണ്ടുകൊണ്ട് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ദേശത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉച്ച സ്വരത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, യേശുവേ, കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ പറമ്പുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരണം ഞങ്ങളുടെ പറമ്പിൽ, ഞങ്ങളുടെ വസ്തുവകളിൽ, ഞങ്ങളുടെ വഴികളിൽ, ഞങ്ങളുടെ ദേശത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വഴിയോ, ഞങ്ങളുടെ പൂർവികൾ വഴിയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ വഴിയോ, ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങളുമായിട്ട്, പൈശാചിക പീഠങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഈ നിമിഷം യേശു നാമത്തിൽ അതെല്ലാം പൊട്ടിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ച സ്വരത്തിൽ യേശുവിനെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, യേശു നാമത്തിൽ വിട്ടുപോട്ടെ, ബന്ധനങ്ങൾ പൊട്ടിപ്പോട്ടെ, യേശുവേ, ആരാധന, 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 രണ്ട് കരങ്ങളും അടിച്ച് എൻ ഭവനത്തെ കഴുകണമേ, എൻ പാപങ്ങളെ കഴുകണമേ, എന്നെ സകലം കഴുകണമേ, ഈശോയെ എന്നെ കഴുകണമേ, എൻ ഭവനത്തെ കഴുകണമേ, എൻ പാപങ്ങളെ കഴുകണമേ, എന്നെ സകലം കഴുകണമേ, ഈശോയെ
അഭിഷേകം ചെയ്യണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറണേ, അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് നമുക്ക് അവസാനമായിട്ട് രോഗികളായിട്ടുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. രോഗികളായിട്ടുള്ള ജ്ഞാനം 16:12 പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് നമ്മളെ സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ വചനമാണ് സുഖപ്പെടുത്തിയത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ സൗഖ്യമുണ്ടാവും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വചനത്താലും സുഖപ്പെടും. യാക്കോബ് 5:15 പറയുന്നത് എന്താ? യാക്കോബ് 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, രോഗിയെ സുഖപ്പെടുത്തും, സൗഖ്യം കൊടുക്കും കർത്താവ്, കർത്താവ് സൗഖ്യം കൊടുക്കും. അപ്പോൾ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ വ്യക്തിയെ നമുക്ക് സമർപ്പിക്കാം, ആ വ്യക്തിയെ സമർപ്പിക്കാം. ആ വ്യക്തിയെ നമുക്ക് മനസ്സിലൊന്ന് കാണാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവരെ മനസ്സിലൊന്ന് കാണാം. അവരുടെ രൂപം നമുക്കൊന്ന് മനസ്സിൽ കാണാം. ഒന്നി കൂടുതൽ വ്യക്തികളുണ്ടെങ്കിൽ അവരെല്ലാവരെയും മനസ്സിലൊന്ന് കാണാം. അവരുടെ മേലേക്ക് ഈ നിമിഷം കർത്താവിൻ്റെ, നമ്മളാണ് രോഗികളെങ്കിൽ നമ്മളെ ഒന്ന് മനസ്സിലേക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലും നമ്മളെ തന്നെ ഒന്ന് കാണാം. എന്നിട്ട് ഈ നിമിഷം കർത്താവിൻ്റെ തിരിച്ചോര അവരുടെ മേൽ ഒഴുകിയിറങ്ങി അവരെ സൗഖ്യപ്പെടുന്നതായിട്ട് നമുക്കൊന്ന് വിചാരിക്കാം. നമുക്കൊന്ന് അത് ഉറച്ചും കൊണ്ട് വിശ്വസിക്കാം. കർത്താവിൻ്റെ തിരിച്ചോരയാൽ ഇപ്പോൾ ഞാനോ ഞാൻ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോ യേശുനാമത്തിൽ ജ്ഞാനം 16:12 അഭിഷേകത്തിൽ, യാക്കോബ് 5:15 അഭിഷേകത്തിൽ സൗഖ്യപ്പെടുന്നു എന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാം. അവരെല്ലാവരെയും, ഈ രോഗികളായിട്ട് എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ലൂക്ക 9:1 പ്രാർത്ഥിക്കുന്നു കർത്താവേ, രോഗികളായിട്ടുള്ള എല്ലാ മക്കൾക്കും യേശു നാമത്തിൽ വിട്ടുതൽ കൊടുക്കണേ കർത്താവേ. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ, സ്തുതി 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 സ്തുതി. യേശുവേ, ആരാധന. രണ്ട് കരങ്ങളും അടിച്ച് രോഗികളായിട്ടുള്ളവർ ഉറച്ച വിശ്വാസത്തോടുകൂടി ഉച്ച സ്വരത്തിൽ സർവശക്തിയോടും കൂടി യേശുവിനെ സ്തുതിച്ചു പാടി ആരാധിക്കട്ടെ. രക്തക്കോട്ട, തിരു രക്തക്കോട്ട, രക്തക്കോട്ട, എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ, എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരു രക്തക്കോട്ട, രക്തക്കോട്ട, എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ, എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം കർത്താവ് ഒഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ. കർത്താവ് ഒഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ. നഷ്ടങ്ങൾ മൂലം പതറലിനിമേലിൽ, നഷ്ടങ്ങൾ മൂലം എല്ലും പതറലിനിമേൽ. രോഗങ്ങൾ നീങ്ങട്ടെ, രോഗികൾക്ക് സൗഖ്യത്തിന് ശക്തി എന്റെ ദേഹി നിറയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ. കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം.
പ്രിയമുള്ളവരെ, മടുത്തോ ക്ഷീണിച്ചോ? ഇത്തിത്താനത്തുനിന്ന് വരുന്നു. ആലീസ് ഈ നാട്ടുകാരി തന്നെയാ അല്ലേ? ഞാൻ സാക്ഷ്യം പറയുന്നത് ഈ നിൽക്കുന്ന എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. 2018 രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഇതിൽ ഏത് കുഞ്ഞാ? മൂത്ത കുഞ്ഞാണോ? മൂത്ത കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. 2018 നവംബറിൽ ഫസ്റ്റ് വീക്കിൽ ഈ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നു എന്നേ. ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറയുകയാണ് കുഞ്ഞിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നുവെന്ന്. അവൻ ടി വിയിലേക്ക് നോക്കിയപ്പോൾ അവന് അക്ഷരങ്ങളൊന്നും ക്ലിയറായിട്ട് വായിക്കാൻ പറ്റിയില്ല. അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റിയില്ല. ആ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ കാരിതാസ് ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റും തുടങ്ങി. അത് അതിൻ്റെ പിറ്റേ അവിടെ നിന്ന് ഉടനെ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന രോഗമാണ്. ഈ രോഗം അപൂർവങ്ങളിൽ അപൂർവമാണ്, 100,000 ഒരാൾക്കൊക്കെ മാത്രം ഉണ്ടാകുന്ന ഈ ഒരു രോഗമാണ്. ഞാൻ ഉടനെ തന്നെ ടെസ്സൽ സിസ്റ്ററിനെ, ബഹുമാനപ്പെട്ട ടെസ്സൽ സിസ്റ്ററിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ഉത്ഥിതനായ യേശു കുഞ്ഞിനെ കാഴ്ചശക്തി വീണ്ടും നൽകും, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ നവംബറില് 2 ഏകദിന കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം ഇവിടെ വന്ന് പങ്കെടുത്തു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതായിട്ടുള്ള മെസ്സേജ് എനിക്ക് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അവൻ വീഡിയോയിൽ അതിൻ്റെ വീഡിയോ ഇങ്ങോട്ട് അയച്ചു തന്നു എൻ്റെ ഭർത്താവും എൻ്റെ പിള്ളേരും. കുഞ്ഞിപ്പോ കുഞ്ഞ് എവിടെയാ താമസിക്കുന്നത്? എവിടെയാ കൊച്ച്? നിങ്ങളുടെ സഹോദരിയുടെ കൂടെ തന്നെയാണോ? അവളുടെ ഹസ്ബൻഡ് ബ്രൂണയിലാ. ശരി, ഇവരും അവധിക്ക് വേണ്ടി വന്നതാ അല്ലേ? യേശുവേ നന്ദി. അതായത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരുന്ന വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ പ്രയാസമുള്ള ഒരു രോഗം ഈ കുഞ്ഞിന് വേണ്ടി ഈ കുഞ്ഞിന് വന്നു. കാരിതാസ് ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടുന്ന് രക്ഷയില്ലാതെ കുഞ്ഞിന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ നിന്നും ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ സഹോദരി ടെസ്ലിൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അപ്പോൾ ടെസ്ലിൻ സിസ്റ്റർ പറഞ്ഞു, ഉത്ഥിതനായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നിൻ്റെ കൊച്ചുമോന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 2 2 വന്ന് പ്രാർത്ഥിച്ചു. ഈശോ അത്ഭുതകരമായ രീതിയിൽ ഈ കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. നമുക്ക് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ബ്രെയിനിൽ നിന്ന് കണ്ണിലേക്കുള്ള ഞരമ്പില് നീർക്കെട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനിയും ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ തമ്പുരാൻ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു. ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല കേട്ടോ. ആ മോൻ്റെ പേരെന്താ? ആ ഇമ്മാനുവൽ ടോണി ഇടക്കര. ഈ കുഞ്ഞ് വന്നിട്ടുണ്ട്. മോനിപ്പോ കാണാനൊക്കെ സാധിക്കുന്നുണ്ടോ? അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതത്രയാ? 2. ഓക്കെ, കുഞ്ഞിനെ മിടുക്കനാ. ഈശോ അനുഗ്രഹിച്ചു കേട്ടോ. നമുക്ക് ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ ആരാധന. അത്ഭുതങ്ങൾ തിന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്ത് ഈ ലോകത്ത്. എന്റെ പേര് മേരി ജോൺ. ഞാൻ കൂനന്താനത്ത് നിന്ന് വരുന്നു. കൂനന്താനം എവിടെയാ? ഇവിടെ ചെത്തിപ്പുഴ. ചെത്തിപ്പുഴ തന്നെ. ആ ഇവിടെ അടുത്ത നാട്ടുകാർ തന്നെയാ. എനിക്ക് 2 രണ്ടുപേരെയും കുഞ്ഞിലെ തന്നെ അപ്പം മരിച്ചുപോയി. പക്ഷേ അന്നത്തെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് 2 നല്ല നിലയിലെത്തി. അപ്പൊ ഞാൻ 19 എന്റെ മക്കളുടെ കൂടെ ദുബായിലോ ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ താമസമായിരുന്നു. മക്കൾ രണ്ടുപേരും ദുബായിലും ബാംഗ്ലൂരുമായിട്ടാണ് താമസിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും അവർ ജീവിക്കുകയാണ്. പക്ഷേ അവർക്ക് ഒരു കുറവുള്ളത് പ്രാർത്ഥന വളരെ കുറവാണ്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മകൻ പ്രാർത്ഥിക്കാനിരുന്നാൽ മൊബൈൽ വെച്ച് കളിക്കുക. 2 അപ്പനായിട്ടും അവൻ്റെ സ്വഭാവം തന്നെ. വന്ന മകൾ നല്ലൊരു കൊച്ചാണ്, അവളും പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ എഴുതിയിടും, എൻ്റെ ഈശോയെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന സ്ഥിതിക്ക് എൻ്റെ മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് എൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളായിട്ട് വചനം പ്രഘോഷിക്കുന്ന മക്കളായിട്ട് നിനക്ക് വേണ്ടി വേല ചെയ്യുന്ന മക്കളായിട്ട് എൻ്റെ മകനെ എനിക്ക് തരണം. കാരണം അവൻ വലിയ ഭക്തനായിരുന്നു, ഓൾട്ടർ ബോയ് ആയിരുന്നു, ഇതൊക്കെ ആയിരുന്നു. ആ മകൻ ഇങ്ങനെയായപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഞാൻ വരുന്ന എല്ലാ കൺവെൻഷനുകളിലും 19 വർഷമായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എഴുതിയിടുകയാണ് എൻ്റെ മക്കളെ തമ്പുരാൻ സേവനം ചെയ്യുന്നൊരു മക്കളെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. 1.5 വർഷമായിട്ട് എൻ്റെ മകൻ ആ നഷ്ടപ്പെട്ട അവൻ്റെ ചൈതന്യമെല്ലാം തിരിച്ചു കിട്ടി. കരിസ്മാറ്റിക്കിലെ ഭയങ്കര പ്രവർത്തനമാണ്. ഇപ്പം ദുബായിൽ ജോലി ചെയ്യുകയാണ്. വെള്ളി ശനി 2 ദിവസം ഫുൾ ടൈം കരിസ്മാറ്റിക്ക് അവരുടെ പ്രെയർ ഗ്രൂപ്പ് പ്രാർത്ഥന അങ്ങനെ എന്തെല്ലാം അവിടെ ഉണ്ടോ അതിനെ മുഴുവൻ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഒരൊറ്റ ദിവസം പോലും അവൻ വിസ്തുർബാനം മുടക്കത്തില്ല. ഉറക്കമെന്ന് വെച്ചാൽ കേം ഓഫീസിൽ പോകുന്ന നേരത്തെ എഴുന്നേൽക്കുന്നതിന് 5:30 എഴുന്നേറ്റ് വിശുദ്ധകുർബാന കാണാൻ പോയി. ഇന്ന് വേണ്ട, മകൾ വിളിക്കുമ്പോഴൊക്കെ പറയും എൻ്റെ അമ്മയെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അച്ചാച്ചൻ ഇപ്പോൾ മുഴുവൻ പ്രാർത്ഥന. അവരെയും കൊണ്ടുപോയി എല്ലാത്തിനും. മകൾ വേറെ തരമായിരുന്നു. മകളെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ജപമാല ഇല്ല, പ്രാർത്ഥനയേ ഇല്ല. കിടക്കാൻ നേരത്തെ 2 ബൈബിളും വായന വായിക്കും, ഒരു നന്ദിയും പറഞ്ഞ് കയറി കിടക്കും. ഇത് കാണുന്നതോറും നമുക്ക് വിഷമമാണ്. കുഞ്ഞെ നീ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോരാ, ജപമാല നമ്മുടെ കുടുംബത്തിന് ആവശ്യമാണ്. അമ്മയെ ഉയർത്തിയത് മുഴുവൻ അമ്മയാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഏക്കുന്നില്ല. 12 വർഷമായി ഞാൻ അവർക്ക് വേണ്ടി ജപമാലയുടെ എണ്ണ എൻ്റേത് കൂട്ടി. ഞാൻ 4 ജപമാല കരണക്കൊന്ത ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങി. പക്ഷേ വലിയ ഏക്കലൊന്നും ഇല്ല. ഞാൻ ചെല്ലുമ്പം 10 അൻപറിന്മേ ചൊല്ലും, ബാക്കിയില്ല അവർക്ക്. അങ്ങനെ വഴക്കും ക്രിസ്ത്യനും ഇനിതുകൊണ്ട് പ്രയോജനമില്ല, പ്രാർത്ഥനയോട് മാത്രമേ രക്ഷപ്പെടുന്നു വിചാരിച്ചു. അങ്ങനെ അവർ 1.5 വർഷമായി നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ജോലി ചെയ്യുന്ന മകനാണ്. പെട്ടെന്ന് അവനൊരു തോന്നല്ലേ അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ പോകണമെന്ന്. ഏതായാലും ജോലി ചെയ്ത് നാട്ടിൽ വന്നു. അത് ഒത്തിരി അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, ജപമാല എഴുതി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ധ്യാനത്തിനൊക്കെ പോകാൻ പറഞ്ഞാൽ അവർ അടുക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മകളെ 2 ധ്യാനത്തിൽ വിടാൻ പറ്റി, മരുമകനെ ഒന്ന് വിടാൻ പറ്റി. മരുമകനെയൊക്കെ കൊണ്ടുവന്നാൽ വലിയ പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആണുങ്ങളെ നമ്മുടെ മരുമോളുടെ വീട് എവിടെയാണ്? മരുമോള് തൃശ്ശൂർ, അവൻ്റെ കൂടെ ഉണ്ട്. മരുമോള് കൂടെ ഉണ്ട്. 3 മക്കളുണ്ട്. 3 മക്കൾ, ഒരാള് ബാംഗ്ലൂര്, ഒരാള് രണ്ടുപേരും, ഒരാൾ ദുബായിൽ, ഒരാൾ തിരിച്ചിങ്ങി പോകുന്നു. അപ്പം മരുമകൾ ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലും പോകും. വിളയ കൊച്ചിന് 10 മാസമേ ആയുള്ളൂ. പക്ഷെ അവൾക്കൊന്നൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ എൻ്റെ മകളെ കിട്ടാനായിരുന്നു എനിക്ക് പാട്. അപ്പോൾ അവരിപ്പോൾ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ജപമാല ഇപ്പം സ്ഥിരം ചൊല്ലുന്നുണ്ട്. അവന് 2 ധ്യാനത്തിന് വിടാൻ പറ്റി. അവനിപ്പോൾ 1.5 വർഷമായിട്ട് ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് വേറെ കമ്പനി കയറാൻ വേണ്ടി വന്ന്, ഇതുവരെയും ദൈവം വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ബന്ധനങ്ങളെ ഈ പ്രാർത്ഥനാരീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അവർക്ക് വേണ്ടി കൂടി നല്ലവണ്ണം പ്രാർത്ഥിക്കാം. മക്കളെ നല്ല പ്രാർത്ഥനാ മക്കളാക്കി തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ദൈവം ഇത്രയും സാധിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ കയ്യടിച്ചേ. അതായത് ഈ അമ്മയ്ക്ക് 2-3 മക്കളായിരുന്നു. 3 പേരും പ്രാർത്ഥനയോ വിശ്വാസവും, 2 മക്കൾ പ്രാർത്ഥനയും വിശ്വാസവും ഒന്നും ഇല്ലാതെ ഒന്ന് ജീവിക്കുകയായിരുന്നു ഈ അമ്മ. ഈ സഹോദരി 12 വർഷം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അല്ലേ? 12 വർഷം പ്രാർത്ഥിച്ചു. ആ അവസാനം കർത്താവ് പ്രാർത്ഥന കേട്ടു. ഇതുപോലെ ഒരു അമ്മയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഒരു വിശുദ്ധൻ്റെ അമ്മ. അതാരായിരുന്നു? മോണിക്ക പുണ്യവതി. മോണിക്ക പുണ്യവതി ഇങ്ങനെ അഗസ്റ്റിൻ്റെ പിറകെ പ്രാർത്ഥിച്ച് നടന്നതുപോലെ അമ്മ പ്രാർത്ഥിച്ച് നടന്നല്ലേ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അല്ലേ. അതോടുകൂടി മക്കള് വിശ്വാസമൊന്നുമില്ലായിരുന്ന മകൻ ഇപ്പോൾ വലിയ യേശുവിൻ്റെ പ്രഘോഷകനായിട്ട് മാറി അല്ലേ. ദൈവമേ നന്ദി. ക്ലാസ്സൊക്കെ എടുക്കാൻ പോവും യേശുവേ. എന്നിട്ട് മകൻ സ്വന്തം സാക്ഷിയൊക്കെ പറയുമായിരിക്കും അല്ലേ. അവിടെ വളരെ വലിയ കരിസ്മാറ്റിക്കാരനാണ്. ആ ദൈവത്തിന് സ്തുതി കേട്ടോ. ഫുൾ ടൈം ശുശ്രൂഷയാണ്, വെള്ളിയും ശനിയും ഫുൾ ടൈം ശുശ്രൂഷയാണെന്ന്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാ, അങ്ങ് തന്ന ദുഃഖത്തിനായി നന്ദിയേകിടാ. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ആലീസ്. ഞാൻ പുളുങ്കുന്ന് കണ്ണാടിയിൽ നിന്ന് വരുന്നു. ആലീസ് എന്ന് പറയുന്ന സഹോദരി പുളിങ്കുന്നിനടുത്തുള്ള കണ്ണാടി എന്ന സ്ഥലത്താണ് ഇവരുടെ വീട്. എൻ്റെ
ഭർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ 2012 ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ വന്ന് ധ്യാനിക്കുകയുണ്ടായി. ആ ധ്യാന സമയത്ത് പുള്ളി അതിനു മുൻപ് എല്ലാ ദിവസവും മദ്യപിക്കുകയും പുകവലിക്കുകയും തുടർന്ന് എല്ലാ ദിവസവും അങ്ങനെ തന്നെ വരികയായിരുന്നു. എത്ര നാളായിട്ട് തുടങ്ങി മദ്യപാന? 25 വർഷം. എന്റെ ദൈവമേ, 25 വർഷമായിട്ട് പുകവലിയോ? 35 വർഷമായിട്ടുള്ള പുകവലി, 25 വർഷമായിട്ട് ഉള്ള മദ്യപാനം. എന്നിട്ടോ? ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഭർത്താവ് കരയുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഭർത്താവിനെ നോക്കിയിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നേച്ചും ഞങ്ങൾ ഭക്ഷണത്തിന്റെ സമയത്ത് എന്നോട് പറഞ്ഞു, ഇനിയും ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല, ഇനിയും നിന്നെ ഞാൻ കരയിപ്പിക്കുകയില്ല, ഞാൻ മദ്യപിക്കുകയില്ല എന്ന് സത്യം ചെയ്തു വിടുന്നു പോയി. ഇനി ഈ നിമിഷം, ഇത്രയും നാളുമായിട്ട് ഈ നിമിഷം വരെ പുള്ളി മദ്യപാനമോ പുകവലിയോ ചെയ്തിട്ടില്ല. ഈശോയേ, 2012 കൂടിയ ധ്യാനമാണ്, ഇപ്പൊ എത്ര വർഷമായി? 7 വർഷം. ഏഴെട്ട് വർഷമായി. 7-8 വർഷമായിട്ട് പിന്നീട് മദ്യപിച്ചിട്ടുമില്ല, പുകവലിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭവനം ഇല്ലായിരുന്നു. നല്ലൊരു ഭവനം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നമ്മുടെ ഫലം വ്യർത്ഥമാണെന്ന് ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് 1 വർഷത്തിനിടയ്ക്ക് നല്ലൊരു ഭവനം കയറി കിടക്കുവാനായിട്ട് തന്നു തമ്പുരാൻ. എല്ലാ കൃപകൾക്കും യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. ഈ മദ്യപാനം നിർത്തിയ പിന്നെയാണ് ഭവനം കർത്താവ് നമ്മുടെ ഭവനത്തിൽ നിന്നും തിന്മയെ നമ്മൾ നീക്കി കളഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പം കർത്താവ് ഓരോന്നോരോന്നായിട്ട് തന്നിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ ഇന്ന് ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ എവിടെ വായിക്കുന്നേ? യോശുവയുടെ പുസ്തകത്തിൽ. അപ്പൊ അത് ഇവരുടെ ജീവിതത്തിലോട്ട് അങ്ങ് തീരുമാനിച്ചു. 25 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനവും 35 വർഷമായിട്ടുണ്ടായിരുന്ന പുകവലിയും ഈ സഹോദരിയുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് നീക്കിക്കളഞ്ഞിട്ട് ഇവർ ഒന്ന് ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഇവർക്ക് ഭവനം കൊടുത്തു, ഇവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തു, കുടുംബത്തിലെ സമാധാനം കൊടുത്തു, സന്തോഷം കൊടുത്തു. ഇപ്പൊ കണ്ണാടിയിലെ കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു ഭവനമാക്കി മാറ്റി ഇവരുടെ ഭവനം, അല്ലേ? ശരിക്കും നല്ലൊരു ഭവനം, നല്ലൊരു ഭവനമാക്കി മാറ്റി. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങു തന്ന മോദത്തിനായി നന്ദി ഏകിടാ, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദി ഏകിടാ. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി. കഴിഞ്ഞ 2018 ഒരു അത്ഭുത സഹോദരിയുടെ പേരെന്ന് പറയാവോ? എന്റെ പേര് സിൻഷ സെബാസ്റ്റിൻ. സിൻഷ സെബാസ്റ്റിൻ എവിടുന്നാ വരുന്നേ? ഞാൻ ചങ്ങനാശ്ശേരി ചീരഞ്ചിറയിൽ നിന്ന് വരുന്നു. ചീരഞ്ചിറ ഇടവക, ഇടവക അല്ലേ? ചീരഞ്ചിറ വേരൂർപ്പള്ളിയാണ് ഇടവക. ആ ചീരഞ്ചിറയിലാണ് വീട്. ആ സഹോദരി പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിൽ, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2018 ഞാൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് ഞാൻ സെപ്റ്റംബർ ആയിൽ 4 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞു കിടന്ന സ്ഥലത്തെ ഫ്ലൂയിഡ് ലീക്കാവുകയും ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറയുകയും ചെയ്തു. അഡ്മിറ്റായ സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 22 ആഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, സ്കോപ്പ് ഉണ്ടെങ്കിൽ ഈശോ നിനക്ക് കുഞ്ഞിനെ നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ കോഡ് പുറത്തു വരികയും കുഞ്ഞ് അബോർഷനായി പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ജോലി ചെയ്യുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അഡ്മിറ്റായിരുന്നു. ഈ സമയത്ത് ഞാൻ അഭിഷേകാത്മിയെക്കുറിച്ച് കേൾക്കാനിടയായി. അഭിഷേകാത്മിയിൽ ഞാൻ ദിവസം 10-12 എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് കാണുവാനിടയായി. അതുവരെ എനിക്ക് ഇത്രയും യൂട്യൂബിലാണ് കണ്ടോണ്ടിരുന്നത്. അതെ, യൂട്യൂബിലെ എന്നും 10-12 എപ്പിസോഡുകൾ കാണാനിടയായി. ഇങ്ങനെ ഒരു ജീവിതത്തിൽ തകർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തുടർച്ചയായി അഭിഷേകാഗ്നിയെ കുറിച്ച് കൂട്ടുകാരായിരിക്കും പറഞ്ഞതെന്ന്, അല്ലേ? അല്ല, എന്റെ ആന്റി എന്നോട് പറഞ്ഞു. ആന്റി പറഞ്ഞു കൊടുത്തു, അഭിഷേകാഗ്നി യൂട്യൂബില് കണ്ടാ മതി മോളെ, ഈശോ നിനക്ക് വലിയ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ സഹോദരി യൂട്യൂബില് തുടർച്ചയായിട്ട് അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് തുടർച്ചയായി കണ്ട നിമിത്തം
എനിക്ക് ഈ ഈ ഹോസ്പിറ്റലായ ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റായ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഞാൻ ഈ ലീവ് എടുത്ത പേയ്മെൻറ്റോ എനിക്ക് അടയ്ക്കാൻ പറ്റുമായിരുന്നില്ല, കാരണം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഈ ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് കമ്പനി യാതൊരു വിധത്തിലും കമ്പനി പേയ്മെൻറ്റ് തരത്തില്ല, കാരണം ഇതെല്ലാം നമ്മുടെ ഓൺ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ച് ഈശോയെ എനിക്ക് ഒരാഴ്ചയ്ക്കകം എനിക്ക് ഈ പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കാനായിട്ട് എനിക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ നിമിത്തമായി ഒരാഴ്ചയ്ക്കകം ഒരിക്കലും കവറാകാത്ത ഇൻഷുറൻസ് കമ്പനി എന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞു നിനക്ക് റീപേയ്മെൻറ്റ് തരാമെന്ന് പറയുകയും എനിക്ക് ഒരു രൂപ പോലും അടയ്ക്കാതെ മുഴുവൻ പേയ്മെൻറ്റും കമ്പനി തന്നെ അടയ്ക്കുകയും ചെയ്തു. ഈശോയേ, അതായത് ഈ സഹോദരിക്ക് ഒരു അപോഷണൊക്കെ വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് കൂനിമേ കുരു പോലെ ഇൻഷുറൻസ് കമ്പനിക്കാർ പറയുന്നത് ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റും തരികയാലാണ്. അപ്പോൾ ഈ സഹോദരി ആകപ്പാട് വിഷമിച്ചിരിക്കുകയാണ്, അതിൻ്റെ പുറത്ത് മറ്റൊരു വിഷമം കൂടി അല്ലേ. ആ സമയത്ത് ഈ സഹോദരി, ആ സമയത്താണ് ആൻറ്റി അഭിഷേകാഗ്നിയെ കുറിച്ചൊക്കെ പറയുന്നത്, അഭിഷേകാഗ്നി ഈ സഹോദരി തുടർച്ചയായിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാലത്തും ഇൻഷുറൻസ് തരികയില്ല എന്ന് പറഞ്ഞ കമ്പനി ഒരാഴ്ച കൊണ്ട് അല്ലേ, ഒരാഴ്ച കൊണ്ട് ഈ സഹോദരിയെ വിളിച്ച് പറയുകയാണ് നിനക്ക് മുഴുവൻ തുകയും റീപേയ്മെന്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞ് പറയുകയാണ്. അതുപോലെ തന്നെ ഫൈനാൻസിലുള്ളവർ പറഞ്ഞു ഈ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഒരു അത്ഭുതമാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലും ഇത്രയും സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഈശോയെ വട്ടായിലച്ചൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്കൊരു അപകടം സംഭവിച്ചെങ്കിലും ഈശോ എന്നെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുകയും എന്നെ സഹായിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ആൻറ്റി അപ്രതീക്ഷിതമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. മറ്റേ ആൻറ്റി തന്നെയാണോ? അഭിഷേകാഗ്നി പറഞ്ഞു തന്ന ആൻറ്റിയാണോ? അല്ല, വേറൊരു ആൻറ്റി. വേറൊരു ആൻറ്റി. ആ, ഒത്തിരി ആൻറ്റിമാരുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പനിയോ ചുമയോ യാതൊരു അസുഖങ്ങളും ഇല്ലാതെ തന്നെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ കൗണ്ട് കുറയുകയും അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഞാൻ ഈശോയോട് അഭിഷേകാഗ്നിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈവനിങ്ങിൽ 60,000 ആയിരുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈവനിങ്ങിൽ 9.5 ആയതോടുകൂടി 1,00,000 എബോ ആയിട്ട് ഉയരുകയും ആൻറ്റി ആ ദിവസം തന്നെ ഡിസ്ചാർജ് ആയി തിരിച്ച് യേശുവേ അത്ഭുതം ആവുകയും ചെയ്തു. ദൈവത്തിന് സ്തുതി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കർത്താവ് അങ്ങോട്ട് സൗഖ്യം കൊടുക്കുകയാണ്. കൗണ്ടൊക്കെ വളരെ കൂട്ടി കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. ഈ ആന്റിയോട് ഈ അഭിഷേകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തുതി. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ അത് വെച്ച് അവർ പ്രാർത്ഥിക്കുമ്പം അവരുടെ അഭിഷേകത്തിൽ നിന്ന് ഒരു വീതം മാർക്ക് കൂടെ കിട്ടും, നമുക്കൂടെ കിട്ടും. നമ്മൾ ഇന്ന് അച്ഛൻ ഓരുന്ന വഴിക്ക് അച്ഛൻ ഒരാളൊരു വചനം പറഞ്ഞു തന്ന, അച്ഛൻ ഈ വചനം നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, അച്ഛന് പറഞ്ഞു തന്ന ആൾക്കും അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മൾ പ്രതീക്ഷിച്ച പലരും അവിടെ കാണിയല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അങ്ങനെ കാണുമെന്ന് പറയുന്നത്. അതായത് അഭിഷേകത്തിൻ്റെ ഒരു ഓഹരി ആർക്ക് കിട്ടും? ഈ സഹോദരിക്കും കിട്ടും, ആൻറ്റി പ്രാർത്ഥിച്ചതിൻ്റെ. ദൈവത്തിൻ്റെ സ്തുതി. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ലാഭനഷ്ടം എന്തിനും നന്ദിയേകിടാ, നീട്ടക്കോട്ടം എന്തിനും നന്ദിയേകിടാ, മന്മരൂപനേ നല്ല ദൈവമേ, മന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. യേശുവേ സ്തോത്രം, യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ മഹത്വം. എൻ്റെ പേര് ആന്റണി, ഞാൻ വരുന്നത് ചേന്നങ്കരിയിൽ നിന്നാണ്. 2019 എനിക്കൊരു ബൈക്ക് ആന്റണി ആന്റണി വരുന്നത് ചേന്നങ്കരയിൽ നിന്ന് അല്ലേ? ചേന്നങ്കരി ഇടവക്കാരനാണോ? ചേന്നങ്കരി ഇടവക്കാരനാണ്. 2019 January 19 എനിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും എനിക്ക് ബോധമില്ലാതെ 10 ദിവസത്തോളം പുഷ്പേരി മെഡിക്കൽ കോളേജിൽ കിടക്കുകയും ഒത്തിരി പ്രാർത്ഥന സഹായം വേണ്ടി ഇവിടെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും വിളിച്ചു പറയുകയും ഈ തലയിൽ അത് രണ്ട് ഓപ്പറേഷൻ ചെയ്തു. എനിക്ക് 100 ICU രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ തലയോട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയും പിന്നെ ഒത്തിരി അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇവിടുത്തെ സിസ്റ്ററിനെ വിളിച്ച് പറയുകയും സിസ്റ്റർ ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിന് നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതായത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടേറിയ ഒരു ഒന്ന് രണ്ട് ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നല്ലേ?
നൂറ് നാളെ എത്ര ഉണ്ടായിരുന്നു? രണ്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ബൈക്ക് ആക്സിഡന്റ് മുതലേയും ഏതാണ്ട് തകർന്നു തരും. ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നു അല്ലേ? പുറകെ ഇരിക്കുകയായിരുന്നു. അപ്പോ തലയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, തലയ്ക്ക് അപകടം പറ്റി. പ്രാർത്ഥനാ സഹായം ചോദിച്ചു, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അത് സിസ്റ്റർ പേരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഈ സഹോദരന്റെ ജീവിതത്തിൽ ഇടപെട്ടു അല്ലേ? ദൈവത്തിന് കോടാനുകോടി നന്ദി. കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നതിന് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് എപ്പോഴാണ്? കൂട്ടായ്മയെ പ്രാർത്ഥിച്ചപ്പോഴാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില്, പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ സ്ലീഹന്മാർ ഒരുമിച്ച് ചേർന്ന് വലിയ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരോടും ഒന്ന് ചേർന്ന്, ഈ ധ്യാന കേന്ദ്രത്തിലുള്ള എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം കൊടുത്തു. 37 ദിവസം ഞാൻ ആശുപത്രിയിൽ കടന്നു. 37 ദിവസം 37 ദിവസം ആശുപത്രി കടന്നു. ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമായി. ഇവിടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ചെറിയൊരു കുരുവാ. ഇതിന്റെ അല്ല, ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഈശോ നല്ലൊരു വിശ്വാസം കൂടെ ഈ സഹോദരന് കൊടുത്തു അല്ലേ? 1000 നന്ദി. ദൈവത്തിന് നമുക്കൊന്ന് കരം ഉയർത്തി നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.